गुड मॉर्निंग. मॉड्यूल വണ്ണിലെ ലാസ്റ്റ് ചാപ്റ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സി പി എന്ന് നമ്മൾ അതിനെ ഷോർട്ട് ഫോമിൽ സി പി അബ്രീവിയേഷൻ സി പി എന്നാണ് പറയുക. ഇറ്റ്സ് ദി എമൗണ്ട് പെയ്ഡ് ടു പർച്ചേസ് ആൻ ആർട്ടിക്കിൾ ഓർ ദി പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് മെയ്ഡ്. ഇവിടെ എമൗണ്ട് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് പർച്ചേസ്ഡ് എന്ന് പറയുമ്പോൾ പലരും സെല്ലിംഗ് പ്രൈസും ഇതും കൂടി ഇത്തിരി കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഒരു പർട്ടിക്കുലർ വിലക്ക് സെല് ചെയ്യുമ്പോഴാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്, അപ്പൊ അത് സെല്ലിംഗ് പ്രൈസ് അല്ലേ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ പലരും പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇപ്പൊ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഓണർ ഒരു ഫാക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ നിന്നോ പർച്ചേസ് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആളെ സംബന്ധിച്ചുകൊണ്ട് ആളുടെ കോസ്റ്റ് പ്രൈസ് ഇനീഷ്യൽ മുതൽ മുടക്ക് എന്ന് പറയുന്നത് ആ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് എത്ര രൂപയ്ക്കാണോ ഇത് പർച്ചേസ് ചെയ്തത് അതാണ്. അതുകൊണ്ടാണ് കോസ്റ്റ് പ്രൈസിന് അങ്ങനെ ഡെഫിനിഷൻ വരുന്നത് കേട്ടോ. ദി എമൗണ്ട് പെയ്ഡ് ടു പർച്ചേസ് ആൻ ആർട്ടിക്കിൾ ഓർ ദി പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഇസ് മെയ്ഡ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് പ്രൊഡക്ഷൻ സെന്ററിലാണെങ്കിൽ അവരുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന് അവർ എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ കോസ്റ്റ് പ്രൈസ്. അവരത് എത്ര രൂപയ്ക്ക് ഹോൾസെയിൽ ഫോംസിലേക്ക് സെയിൽ ചെയ്യുന്നു എന്നുള്ളത് അവരുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്യുന്ന ഹോൾസെയിൽ ഓണറെ സംബന്ധിച്ച് എത്ര രൂപയ്ക്കാണോ അയാളുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അത് അയാളുടെ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയുന്നത്. Either the amount of purchase or the cost at which an article is made. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഇസ് സോൾഡ്, എത്ര രൂപയ്ക്കാണോ വിറ്റത് അതിനെയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പ്രോഫിറ്റോ ഗെയിൻ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ അതല്ലെങ്കിൽ ലോസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോ ഒരു ഫാക്ടറിയുടെ ആ ഫാക്ടറിയുടെ പ്രോഫിറ്റോ ലോസോ ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ പ്രൊഡക്ഷന് വന്ന കോസ്റ്റ് ആയിരിക്കും കോസ്റ്റ് പ്രൈസ്. ഹോൾസെയിൽ ഷോപ്പിലേക്ക് അവർ എത്ര രൂപയ്ക്ക് സെല് ചെയ്തോ അതായിരിക്കും സെല്ലിംഗ് പ്രൈസ്. അതേസമയം ആ ഷോപ്പ് ഓണറിനെ സംബന്ധിച്ച് എത്ര രൂപയ്ക്കാണോ അയാൾ ഐറ്റം ഫാക്ടറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അത് കോസ്റ്റ് പ്രൈസ് ആണ്. ഇനീഷ്യലി അയാൾ മുടക്കിയ മുതൽ അതാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അയാൾ എത്ര രൂപയ്ക്ക് ഫാക്ടറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു എന്നുള്ളത് കോസ്റ്റ് പ്രൈസ്, അയാൾ എത്ര രൂപയ്ക്ക് അത് വിറ്റു എന്നുള്ളത് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ വരരുത്. കോസ്റ്റ് പ്രൈസിനെ നമ്മൾ സി പി എന്നും സെല്ലിംഗ് പ്രൈസിനെ എസ് പി എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ വലുതാണെങ്കിൽ പ്രോഫിറ്റ് ആണ് എന്ന് പറയും. വാങ്ങിയത് അപ്പൊ അപ്പോഴാണ് ലാഭം ഉണ്ടാവുന്നത് അല്ലെ. നമ്മൾ വാങ്ങിയ അതേ വിലക്കോ അല്ലെങ്കിൽ അതിന് താഴെ വിലക്കോ വിറ്റു കഴിഞ്ഞാൽ നഷ്ടമാണ്. അപ്പൊ അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് സെയില് നടത്തുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണ് എന്ന് പറയും. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. വാങ്ങിയ വിലയേക്കാൾ കുറവ് വിലയ്ക്കാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ, അതായത് സെല്ലിംഗ് പ്രൈസ് ഇസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഇടയിൽ നിന്ന് ആൾക്ക് നഷ്ടമാണ് അല്ലെ. അയാൾ 100 രൂപ മുടക്കി എന്നിട്ട് 90 രൂപയെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ 10 രൂപ ലോസ് വന്നിട്ടുണ്ട്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ആണ് കുറവ് എങ്കിൽ ലോസ് സംഭവിച്ചു എന്ന് പറയും. ആ ലോസ് എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, അതാണ് ലോസ്. ഇനി ഗെയിനിന്റെയും ലോസിന്റെയും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതുപോലെ തന്നെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, ഇനി ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ട ബേസിക് ഫോർമുല ഉള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണോ അതിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇപ്പൊ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ഗെയിൻ ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. അത് ആ സെല്ലിംഗ് പ്രൈസിന്റെയും കോസ്റ്റ് പ്രൈസിന്റെയും ഡിഫറൻസ് ആണ്. ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും തരിക? പ്രോഫിറ്റും തരും ഗെയിനും തരും. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസിന് ഒരു ഫോർമുല എഴുതാം. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു ഗെയിൻ പ്ലസ് സി പി, കോസ്റ്റ് പ്രൈസ് എന്നൊരു ഫോർമുല ആക്കി എഴുതാം. അല്ലെങ്കിൽ ഈ ഒരൊറ്റ ഫോർമുല പഠിച്ചാൽ ഇതിൽ നിന്ന് ഒറ്റ അൺനോണേ ഉള്ളൂ അല്ലെ, സെല്ലിംഗ് പ്രൈസ് മാത്രമേ അവിടെ അൺനോൺ ഉള്ളൂ. അങ്ങനെ കണ്ടുപിടിക്കാം. പല പല ഫോർമുല എഴുതിയാൽ നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഫോർമുല പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ചില കേസിലെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസും ഗെയിൻ പെർസെൻറ്റേജും ആയിരിക്കും തന്നിട്ടുണ്ടാവുക.
പെർസെൻറ്റേജ്, അപ്പൊ അവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. ഗെയിൻ പെർസെൻറ്റേജ് തരുമ്പോ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ആ ഗെയിൻ പെർസെൻറ്റേജ് കൂട്ടിയാൽ സെല്ലിംഗ് പ്രൈസ് ആവില്ല, കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ഗെയിൻ ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഗെയിൻ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ആദ്യം നമുക്ക് ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാം, എന്നിട്ട് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ഗെയിൻ ആഡ് ചെയ്തിട്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. അതിന് പകരം ടെക്സ്റ്റിൽ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഫോർമുല ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഗെയിൻ പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 എന്നുള്ളതിൽ നിന്ന് ഗെയിനിന് ഇൻ ടേംസ് ഓഫ് സി പി, ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, പ്രോഫിറ്റിന് ഇൻ ടേംസ് ഓഫ് സി പി നമുക്ക് വേണമെങ്കിൽ ഫോർമുല എഴുതാം അല്ലെ. എങ്ങനെ എഴുതാം? ഗെയിൻ പെർസെൻറ്റേജ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സി പി. പ്രോഫിറ്റ് ഈക്വൽ ടു ഗെയിൻ പെർസെൻറ്റേജ് ഇൻറ്റു 100 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 100 ആവും അല്ലെ, ഡിവൈഡഡ് ബൈ 100. ഈ ഡിവൈഡഡ് ബൈ സി പി ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു സി പി ആവും. സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഗെയിൻ പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു സി പി എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു പ്രോഫിറ്റ്, ഗെയിൻ അഥവാ പ്രോഫിറ്റ് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ. അത് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാ വരുന്നത്? ഗെയിൻ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു സി പി പ്ലസ് സി പി. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ മൈനസ് സി പി അങ്ങോട്ട് പോകുമ്പോൾ അത് പ്ലസ് ആവും അല്ലെ. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ സി പി കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ ഗെയിൻ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് 1, രണ്ടിലും സി പി കോമൺ ഫാക്ടർ ആണ്, അത് പുറത്തെടുത്തു, ഇൻറ്റു സി പി എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഗെയിൻ പെർസെൻറ്റേജ് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? പ്ലസ് 100 ഇൻറ്റു സി പി ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല പഠിക്കാം. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു ഗെയിൻ പെർസെൻറ്റേജ് ഇൻറ്റു ഗെയിൻ പെർസെൻറ്റേജ് പ്ലസ് 100 ഇൻറ്റു സി പി ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെ ഒരു ഫോർമുല വേണമെങ്കിൽ നമുക്ക് കാണാതെ പഠിക്കാം. അപ്പൊ ഗെയിൻ പെർസെൻറ്റേജും സി പിയും തന്നാൽ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. അതല്ല എങ്കിൽ ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് ആണ് അല്ലെ. അപ്പൊ ഇതില് കോസ്റ്റ് പ്രൈസ് അറിയാം, ഗെയിൻ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ ഗെയിൻ എത്രയാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസ് ഇൻറ്റു അതിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ലാഭം. ഒരു നമ്പറിന്റെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? ഇപ്പൊ 5% ആണെങ്കിൽ ഇൻറ്റു 500 എന്ന് ചെയ്യും അല്ലെ. ആ ഇൻറ്റു 500 അല്ലെങ്കിൽ ഇൻറ്റു ഗെയിൻ ബൈ 100, ഗെയിൻ പെർസെൻറ്റേജ് ബൈ 100 ചെയ്താൽ ഗെയിൻ എത്രയാണെന്ന് നമുക്ക് കിട്ടും. അത് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർമുല പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഫോർമുലാസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ തരാം. അത് അങ്ങനെ വേണമെങ്കിൽ കാണാതെ പഠിച്ച് ചെയ്യാം, പക്ഷെ അപ്പൊ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ബേസിക് ഡെഫിനിഷൻസ് വെച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ് ഈ 4 ഫോർമുലകൾ. അത് വെച്ചിട്ട് ബാക്കി കമ്പ്യൂട്ടേഷൻസ് ചെയ്യുന്നതേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോ നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. കോസ്റ്റ് പ്രൈസ് 500 എന്ന് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് 600. ക്വസ്റ്റ്യൻ വരിക, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ആണെങ്കിൽ അത് എത്ര എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ എന്താ ആദ്യം ചെയ്യേണ്ടത്? കോസ്റ്റ് പ്രൈസ് ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ വലുത് എന്ന് നോക്കുക. ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആ വലുത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? ഗെയിൻ ആണ് അഥവാ പ്രോഫിറ്റ് ആണ്. ഗെയിൻ ഈക്വൽ ടു എസ് പി മൈനസ് സി പി ഈക്വൽ ടു 600 മൈനസ് 500 ഈക്വൽ ടു 100. ചിലപ്പോൾ തിരിച്ചായിരിക്കും വരുന്നത്. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 1270, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 1250. ഇങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ ലോസ് ആണ് അല്ലെ. അപ്പൊ ലോസ് ഈക്വൽ ടു, ലോസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, 1270 മൈനസ് 1250 which is equal to 20. അപ്പൊ റുപ്പീസ് 20 അവിടെ ലോസ് ആണ്. ക്വസ്റ്റ്യൻ ഡോളറിലാണ് തന്നേക്കണമെങ്കിൽ ആൻസറും ഡോളർ, ക്വസ്റ്റ്യൻ റുപ്പീസിലാണെങ്കിൽ ആൻസറും റുപ്പീസ്. തന്നിരിക്കുന്ന യൂണിറ്റ് എന്താന്ന് നോക്കിയിട്ട് അതേ യൂണിറ്റിൽ തന്നെ ആൻസർ എടുത്തെഴുതുക കേട്ടോ. ഇനിയിപ്പോ തിരിച്ച് സെല്ലിംഗ് പ്രൈസ് 2390, പ്രോഫിറ്റ് 120.50. സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റും തന്നിരിക്കുന്നു, എന്നിട്ട് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറയും. കോസ്റ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ പ്രോഫിറ്റ് അഥവാ ഗെയിൻ എന്ന് പറയുന്നത് എസ് പി മൈനസ് സി പി ആണ്. അപ്പൊ സി പി എന്താ വരിക? എസ് പി മൈനസ്
ഗെയിൻ ഗെയിൻ തന്നെയാണ് എന്ത് പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റിനുള്ള വേർഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അത് തന്നെ എഴുതാം. സെല്ലിംഗ് പ്രൈസ് 2390 മൈനസ് പ്രോഫിറ്റ് 120.50 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 2269.50 അത്രയും റുപ്പീസ്. അതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി ഇതിന് പകരം ലോസും കോസ്റ്റ് പ്രൈസും തന്നാൽ സെല്ലിംഗ് പ്രൈസ്, അതല്ലെങ്കിൽ ലോസും സെല്ലിംഗ് പ്രൈസും തന്നാൽ കോസ്റ്റ് പ്രൈസ്, അങ്ങനെ ഏത് തരാതിരുന്നാലും ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂല്ലോ. അതിനകത്ത് സംശയം വരില്ല എന്ന് വിചാരിക്കുന്നു. ആ പാറ്റേൺ വേണ്ടല്ലോ, നമുക്ക് മുൻപോട്ട് പോകാമല്ലോ അല്ലെ. എ ബോക്സ് ഓഫ് അൽഫോൻസ മാംഗോസ് വാസ് പർച്ചേസ്ഡ് ബൈ എ ഫ്രൂട്ട് സെല്ലർ ഫോർ ₹300. ഒരു ഫ്രൂട്ട് സെല്ലറ് ഹോൾസെയിൽ കടയിൽ നിന്ന് 300 വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് 300 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഹൗവർ ഹി ഹാഡ് ടു സെൽ ദം ഫോർ ₹255. ₹255 അത് വിറ്റത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 255 ആണ്. അപ്പൊ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് വാട്ട് വാസ് ദി ലോസ് പെർസെന്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലോസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ലോസ് നമ്മൾ എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്യുക? ലോസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. സോ 300 മൈനസ് 255 ഈക്വൽ ടു 45. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലോസ് പെർസെന്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻ ടു 100 ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 300 ഇൻ ടു 100. സീറോസ് ഗെറ്റ് ക്യാൻസൽഡ്. 45/3 വിച്ച് ഇസ് 15%. അപ്പൊ 15% നഷ്ടത്തിലാണ് അയാള് മാംഗോസ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വേണ്ട ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ജസ്റ്റ് സിമ്പിൾ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, നീരു ബോട്ട് 1600 ബനാനാസ്. എത്ര എണ്ണാണ് വാങ്ങിയത്? 1600 ബനാനാസ് ആൻഡ് റുപ്പീസ് 3.75 പെർ ഡസൺ. ഒരു ഡസന് ₹3.75 എന്നുള്ള റേറ്റിൽ 1600 ബനാനാസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് ആദ്യം കണ്ടുപിടിച്ച് വെക്കാം അല്ലെ. കോസ്റ്റ് പ്രൈസ് എത്രയാ വരിക? 1600 ബനാനാസ്, അതില് 12 വിലയാണ് 3.75. അപ്പൊ 1600 എന്ന് പറഞ്ഞാൽ അത് എത്ര ഡസൺ ആണെന്ന് ആദ്യം നമുക്ക് അറിയണം. എത്ര ഡസൺ ആണെന്ന് അറിയണമെങ്കിൽ ഡിവൈഡഡ് ബൈ 12. 1 ഡസൺ എന്ന് പറഞ്ഞാൽ 12 യൂണിറ്റ്സ് ആണ്, അറിയാമല്ലോ അല്ലെ. 1600 ഡിവൈഡഡ് ബൈ 12 ഇൻ ടു ഒരു ഡസന്റെ പ്രൈസ് വരുന്നത് 3.75. അപ്പൊ ഇത്രയും ഡസൺ വരണമെങ്കിൽ ഇൻ ടു 3.75. 1600 ബൈ 12 ഇൻ ടു 3.75 കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ₹500 എന്ന് വരും. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി 500 ആണ്. ഇനി നീരുവിന്റെ ബിസിനസ് എങ്ങനെയാ മുൻപോട്ട് പോയതെന്ന് നമുക്ക് നോക്കാം. She sold 900 of them at 241 rupees. 1600 ബനാനാസ് ഉണ്ടായിരുന്നു, 1600 ബനാനാസ് ഉണ്ടായിരുന്നു. അതിലെ 900 ബനാനാസ് ₹1 രണ്ടെണ്ണം എന്നുള്ള റേറ്റിൽ സെയിൽ ചെയ്തു. അപ്പൊ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? അപ്പൊ അവിടെ നിന്ന് 900 രണ്ടെണ്ണത്തിന് 1 രൂപ അല്ലെ. അപ്പൊ 900/2 കിട്ടിയിട്ടുണ്ടാവും ആദ്യത്തെ 900 ബനാനാസ് സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോ. പിന്നെ എന്ത് ചെയ്തു? ആൻഡ് ദ റിമൈനിങ് അറ്റ് 54 rupees 2. 2 രൂപയ്ക്ക് 5 എണ്ണം എന്നുള്ള റേറ്റിലാണ് പിന്നെയുള്ള കച്ചവടം. അതായത് ആദ്യത്തെ 900 ആദ്യത്തെ 900 രണ്ടെണ്ണത്തിന് 1 രൂപ. അപ്പൊ എത്ര പേര് പോയിട്ടുണ്ട്? 450 pairs ആണ് അവിടെ സെയിൽ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 900/2 ഇൻറ്റു 1, അതായത് ഇൻറ്റു 1 ആയതുകൊണ്ടാണ് അത് ഞാൻ അവിടെ പ്രത്യേകിച്ച് എഴുതാത്തത്. ഇനിയുള്ളത്, ഇനി ബാക്കി എത്രയാണ്? 1600 ഉണ്ടായിരുന്നു, അതിൽ 900 ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ബാക്കി ഇനി 700 ബനാനാസ് ഉണ്ട്. ആ 700 ബനാനാസ് 5 എണ്ണത്തിന് 2 രൂപ എന്നുള്ള റേറ്റിലാണ് സെയിൽ ചെയ്തത്. അപ്പൊ അതിന് എത്ര കിട്ടും?
700 divided by 5 5 എണ്ണം ഉള്ള സെറ്റ് ആയിട്ടാണ് വിൽപ്പന സോ ഡിവൈഡഡ് ബൈ 5 ആ ഓരോ സെറ്റിനും എത്ര രൂപ കിട്ടും 2 രൂപ വെച്ച് കിട്ടും അല്ലേ സോ ഇൻടു 5 അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 900 ബൈ 2 പ്ലസ് 700 ബൈ 5 ഇൻടു 2 ഈക്വൽ ടു 900 ബൈ 2 ഈസ് 450 പ്ലസ് 700 by 5 into 2 no, no, 1400 divided by 5 in the variable length which is 280 equal to add 730 okay appo selling price rupees 730 aanu okay appo neeruvine question endha nokkam find her gain or loss percentage ennaanu question ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് വലുത് അല്ലെ സെല്ലിംഗ് പ്രൈസ് 730 ഉണ്ട് കോസ്റ്റ് പ്രൈസ് 500 ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഗെയിൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായി ഗെയിൻ എത്ര വരും 730 മൈനസ് 500 ഈക്വൽ ടു 230 ഇവിടെ ഗെയിൻ പെർസെന്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗെയിൻ പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ഗെയിൻ ബൈ കോസ്റ്റ് പ്രൈസ് ഇൻടു 100 ഈക്വൽ ടു 230 ബൈ cost price എത്രയാണ് 500 230 by 500 into 100 so 230 divided by 5 എന്ന് വരും 230 divided by 5 is 46% okay ഭയങ്കര ലാഭത്തിലാണ് വിറ്റത് അല്ലേ 1600 ബനാന പോയി വാങ്ങി കൊണ്ടുവന്ന് ആദ്യത്തെ 900 241 രൂപയിൽ സെയിൽ ചെയ്തു പിന്നത്തെ ബാക്കിയുള്ള 700 542 രൂപ എന്നുള്ള രീതിയിൽ സെയിൽ ചെയ്തു ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറഞ്ഞ് അത് സെയിൽ ചെയ്തു അപ്പോൾ ടോട്ടൽ ആ ദിവസത്തെ പ്രോഫിറ്റ് 46% വരും ഓക്കെ അപ്പോൾ നല്ല ലാഭത്തിലാണ് നീരു കച്ചവടം നടത്തിയിരിക്കുന്നത് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ബഷീർ ബോട്ട് ആൻ ആർട്ടിക്കിൾ ഫോർ 1215 ആണ് വാങ്ങിയത് എന്നിട്ട് എന്ത് ചെയ്തു and spent rupees 35 on its transportation 1215 ആണ് വാങ്ങിയത് പക്ഷേ അത് സെയിൽ നടത്തേണ്ട സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം അല്ലെ അതിനൊരു അഡീഷണൽ കോസ്റ്റ് വന്നു 35 കൂടി അതിന് ചെലവായി അപ്പൊ ഇത്രയും എന്താണ് ബഷീറിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1215 പ്ലസ് 35 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു 1250 അപ്പൊ അത്രയുമാണ് കോസ്റ്റ് പ്രൈസ് ദെൻ വാട്ട് ഹി ഡിഡ് അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ദ ആർട്ടിക്കിൾ ടു ഹാവ് എ ഗെയിൻ ഓഫ് 16% 16% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഏതിനെ ബേസ് ചെയ്താണ് എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇപ്പൊ ഗെയിൻ പെർസെന്റേജ് 16 എന്ന് പറയണമെങ്കിൽ ആക്ച്വൽ ഗെയിൻ എത്രയായിരിക്കണം ഈ കോസ്റ്റ് പ്രൈസിന്റെ 16% എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവണം അല്ലെ ദാറ്റ് ഇസ് 1250 × 16/100 ഇത്രയുമാണ് എനിക്ക് ഗെയിൻ കിട്ടേണ്ടത് 16% പ്രോഫിറ്റ് ആണ് എന്റെ നോട്ടം So 1250 × 16/100 കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോ റുപ്പീസ് 200 എന്ന് കിട്ടും അപ്പൊ 200 രൂപ ലാഭം കിട്ടിയാലാണ് 16% ലാഭമാവുന്നത് അപ്പൊ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണം സെല്ലിംഗ് പ്രൈസ് മസ്റ്റ് ബി ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് ഗെയിൻ അല്ലെ അതായത് 1250 + 200 ഈക്വൽ ടു റുപ്പീസ് 1450 സോ ബഷീർ അത് 1450 രൂപയ്ക്ക് സെയില് ചെയ്താൽ അയാൾക്ക് 16% പ്രോഫിറ്റ് കിട്ടും ഓക്കെ അപ്പൊ ഇവിടെ ഗെയിൻ പെർസെന്റേജ് ആണ് തന്നത് എന്നുള്ളതാണ് നിങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗെയിൻ 16 എന്ന് വിചാരിച്ച് ആഡ് ചെയ്ത് വെച്ചാൽ ആൻസർ തെറ്റിപ്പോകും കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ ഇവിടെ തന്നത് ഗെയിൻ പെർസെന്റേജ് ആയിരുന്നു okay another question a man sells his scooter for rupees 18000 sell ചെയ്യാണ് ചെയ്തത് the selling price rupees 18000 ആണ് okay making a
പ്രോഫിറ്റ് ഓഫ് 20%. അപ്പൊ നമ്മുടെ ഗെയിൻ പെർസെൻറ്റേജ് അഥവാ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ് എന്ന് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഡിഡ് ദ സ്കൂട്ടർ കോസ്റ്റ് ഹിം? ഓക്കെ, കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു എന്ന്. സെല്ലിംഗ് പ്രൈസ് 18,000. അപ്പൊ നമുക്ക് 20% ലാഭമാണ് കിട്ടിയത് എന്നറിയാം, എങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ മിക്കവാറും വരുത്തുന്ന മിസ്റ്റേക്ക്, സെല്ലിംഗ് പ്രൈസും ഗെയിൻ പെർസെൻറ്റേജും തന്നിട്ടുണ്ട് അല്ലെ, അപ്പൊ ഉടനെ സെല്ലിംഗ് പ്രൈസിന്റെ 20% കണ്ടുപിടിച്ചിട്ട് അതാണ് ഗെയിൻ എന്ന് തെറ്റിച്ച് എഴുതി വെക്കും. ഗെയിൻ എന്ന് പറയും, ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് പ്രൈസിൽ നിന്ന് നമുക്ക് എത്ര ശതമാനം കൂടുതൽ കിട്ടി, എത്ര ലാഭം കിട്ടി എന്നുള്ളതാണ് ഗെയിൻ പെർസെൻറ്റേജ്. സോ ഇറ്റ് ഇസ് നോട്ട് 20% ഓഫ് 18,000, കോസ്റ്റ് പ്രൈസിന്റെ 20% ആണ്. കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കേണ്ട കോസ്റ്റ് പ്രൈസിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗെയിൻ എത്രയാ, ഈ എക്സിന്റെ 20% പ്രോഫിറ്റ് കിട്ടി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഗെയിൻ എത്രയായിരിക്കും, എക്സ് ഇൻറ്റു 20/100, അതായത് എക്സ് ബൈ 5. ഓക്കെ, അപ്പൊ ഇപ്പൊ കോസ്റ്റ് പ്രൈസും കിട്ടി, ഗെയിനും കിട്ടി. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താണ്, സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് ഗെയിൻ അല്ലെ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം 18,000 ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് എക്സ് ഗെയിൻ എക്സ് ബൈ 5 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x പ്ലസ് എക്സ് അല്ലെ, അപ്പൊ 6x/5. This implies x equal to 6/5 ne 18,000 inde side like kondu omba endavum 18,000 into 5 divided by 6 cancel edu poya 3000 into 5 15,000 x inde value namaku kitti 15,000. Text il vera oru method la poirikkunnathu, pakshe idana elupam adondana njan ee method eduthirikkunnathu ṭa. അവിടെ 100 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അപ്പോ 20 rupees ആണ് ലാഭം, അപ്പോ 120 എന്നൊക്കെ പറഞ്ഞാൽ ആകെ അത് കൺഫ്യൂസിംഗ് ആണ്. ഇത് വളരെ ഡയറക്റ്റ് ആണ്, ഇതിൽ നിങ്ങൾക്ക് സംശയമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലെ. കോസ്റ്റ് പ്രൈസിനെ എക്സ് എന്ന് വിളിച്ചു, ഗെയിൻ പെർസെൻറ്റേജ് 20 എന്ന് പറഞ്ഞാൽ എക്സിന്റെ 20% ലാഭം കിട്ടിയിട്ടുണ്ട്. സോ എക്സ് ഇൻറ്റു 20/100 വിച്ച് ഇസ് എക്സ് ബൈ 5. ഈ സം ആണ് 18,000. സോ എക്സ് പ്ലസ് എക്സ് ബൈ 5 ആണ് 18,000. അതിൽ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പോ എ മാൻ, പേരില്ല, ആ മനുഷ്യൻ സ്കൂട്ടർ വാങ്ങിയത് റുപ്പീസ് 15,000 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ പേഴ്സൺ സെൽസ് എൻ ആർട്ടിക്കിൾ ഫോർ റുപ്പീസ് 360, സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത് റുപ്പീസ് 360. ഓക്കെ, ഗെയിനിങ് 1/5 ഓഫ് ഇറ്റ്സ് സിപി, 1/5 ഓഫ് സിപി ഗെയിൻ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ഗെയിൻ പെർസെൻറ്റേജ്. ഓക്കെ, ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 360 എന്നല്ലേ. ആ 360 ഈ പ്രോബ്ലത്തിൽ യാതൊരു റോളും ഇല്ല, നമുക്ക് ഗെയിൻ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗെയിൻ 1/5 ഓഫ് സിപി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നിടത്ത് സെല്ലിംഗ് പ്രൈസിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? യാതൊരു റോളും ഇല്ല. അപ്പൊ അതൊരു എക്സ്ട്രാ ഡാറ്റ വെറുതെ തന്നിരിക്കുന്നതാണ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി, ആ ഡാറ്റ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ഇന്റലിജൻസ്. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് നമുക്ക് എക്സ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 1/5 ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് ഗെയിൻ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഗെയിൻ എത്രയായിരിക്കും, 1/5 ഓഫ് കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് എക്സ്, അപ്പൊ ഗെയിൻ എന്ന് പറയുന്നത് എക്സ് ബൈ 5 ആയിരിക്കും. ഓക്കെ, ഗെയിനും കോസ്റ്റ് പ്രൈസും. അപ്പൊ ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാമല്ലോ. ഗെയിൻ പെർസെൻറ്റേജ് ഈക്വൽ ടു ഗെയിൻ ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ഈക്വൽ ടു ഗെയിൻ എന്താണ്, എക്സ് ബൈ 5 ബൈ കോസ്റ്റ് പ്രൈസസ് എക്സ് ഇൻറ്റു 100. ഈ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. അപ്പൊ എന്താ വരിക, 100/5 ഈക്വൽ ടു 20%. ഓക്കെ, അപ്പൊ ഗെയിൻ പെർസെൻറ്റേജ് 20% ആണ്. ഇതിനകത്ത് ആ സെല്ലിംഗ് പ്രൈസിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? യാതൊരു റോളും ഇല്ല. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചില അനാവശ്യ ഡാറ്റകൾ ഉണ്ടാവും, നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഇൻഫർമേഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ്, അത് ഇഗ്നോർ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഡാറ്റ നമുക്ക് വേണ്ട, അങ്ങനത്തെ എക്സസ് ഡാറ്റകൾ ഉണ്ടാവാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ പറയും എന്നിട്ട്
എക്സാം പേപ്പറിൽ നോക്കുമ്പോൾ ഈ 20% ഒക്കെ ആദ്യം ചെയ്തിട്ടുണ്ടാവും, പിന്നെ അതൊക്കെ വെട്ടി തിരുത്തി വെച്ച് ഈ 360 ഉപയോഗിക്കണ്ടേ, അത് ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ 360 എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും 360 വെച്ചിട്ട് കാണിച്ചു വെക്കും. ഒന്നുമില്ലെങ്കിൽ 360 × 20/100 ഒക്കെ കമ്പ്യൂട്ട് ചെയ്ത് അത് കുളമാക്കി വെക്കും. അപ്പൊ അതൊന്നും ചെയ്യരുത്. ഗെയിൻ പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിന് അവിടെ യാതൊരു റോളും ഇല്ല, അത് അങ്ങനെ തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഡീലർ ബോട്ട് 80 ക്രിക്കറ്റ് ബാറ്റ്സ് ഫോർ ₹50 ഈച്ച്. എത്ര ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ചു? 80 ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ചു ഫോർ ₹50 ഈച്ച് അല്ലെ. 80 × 50 ഇതാണ് എന്ത് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 80 × 50 = 4000. കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, 4000 ആണ്. ഇനി സെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹി സെൽസ് 20 ഓഫ് ദം അറ്റ് എ ഗെയിൻ ഓഫ് 5%. ഓക്കെ, 20 ബാറ്റ് 5% ഗെയിനിന് സെയിൽ ചെയ്തു. ഇവിടെയും ട്രിക്കിയാണ്, ഇവിടെയും നിങ്ങളെ പറ്റിക്കാനുള്ള ശ്രമമാണ്. നമുക്ക് 5% ഗെയിൻ എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് അറിയാം അല്ലെ. അപ്പൊ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? 4000 × 5/100 അതാണ് ഗെയിൻ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ഒരു ഹിഡൻ പ്രശ്നം കിടക്കുന്നുണ്ട്. 20 ബാറ്റ് 5% ലാഭത്തിന് വിറ്റു എന്നാണ്. അപ്പൊ 20 ബാറ്റിന്റെ കോസ്റ്റ് എത്ര, അതാണ് ഈ കേസില് കോസ്റ്റ് പ്രൈസ് ആയിട്ട് ആ പെർട്ടിക്കുലർ പെർസെന്റേജ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. അപ്പൊ 20 ബാറ്റിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ 5% എടുത്താലേ ആ 20 ബാറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് അവിടെ ഇത്തിരി ട്രിക്കി ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തെഴുതണം? കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ബാറ്റ്സ്. 20 ബാറ്റ്സ് ആണ് ആദ്യം സെയിൽ ചെയ്യുന്നത് 5% പ്രോഫിറ്റിന്. കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ബാറ്റ്സ് എന്ത് വരും? ഒരു ബാറ്റിന് 50, അതിൽ ചേഞ്ച് ഒന്നുമില്ല അല്ലെ. സോ 50 × 20 × 50 = 1000. ഇതിന്റെ ഗെയിൻ ആണ് എത്ര തന്നിരിക്കുന്നത്? 5% എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ ആ ബാറ്റിന്റെ സെയിലിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ എന്ന് പറഞ്ഞാൽ 1000 × 5/100 = 50 അല്ലെ. അപ്പൊ 20 ബാറ്റ് വിറ്റ് കഴിഞ്ഞപ്പോ ₹50 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്തത് നോക്കാം. At what gain percentage must he sell the remainder so as to get 10% of the whole? Okay. അപ്പൊ ആദ്യത്തെ 80 ബാറ്റ് ടോട്ടൽ ഉണ്ട്. അതിലെ ആദ്യത്തെ 20 ബാറ്റ് 5% പ്രോഫിറ്റിന് സെയിൽ ചെയ്തു. ഇനിയുള്ള ബാറ്റുകള് എത്ര പ്രോഫിറ്റിന്, എത്ര ശതമാനം പ്രോഫിറ്റിന് സെയിൽ ചെയ്താലാണ് ടോട്ടൽ പ്രോഫിറ്റ് 10% ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് 10% ആവണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് പ്രൈസിന്റെ 10% എനിക്ക് പ്രോഫിറ്റ് കിട്ടണം അല്ലെ. അപ്പൊ അത് എത്രയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് നമ്മളിവിടെ 4000 എന്ന് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ ഗെയിൻ എനിക്ക് എത്ര വരണം? ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ 10% എനിക്ക് കിട്ടണം. അതായത് 4000 × 10/100 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഗെയിൻ. ദിസ് ഗെറ്റ്സ് ക്യാൻസൽ. സോ 400 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഗെയിൻ. ഓക്കെ, അപ്പൊ എന്റെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം? 4000 കോസ്റ്റ് പ്രൈസ് പ്ലസ് 400 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഗെയിൻ = 4400. ഇതായിരിക്കണം എന്റെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത്, എന്നാലേ എനിക്ക് 10% പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പോ ഞാൻ 20 ബാറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞു അല്ലെ. ആ 20 ബാറ്റ് സെയിൽ ചെയ്തതിന്റെ ഗെയിൻ എത്രയേ ഉള്ളൂ? 50 രൂപയെ ഗെയിൻ ഉള്ളൂ. അപ്പൊ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ബാറ്റ്സ് എത്രയായിരിക്കും? 1000 ആയിരുന്നു അവരുടെ കോസ്റ്റ് പ്രൈസ്. എനിക്ക് ₹50 പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ 20 ബാറ്റ്സിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1050 ആണ്. ഓക്കെ, ഇനി എനിക്ക് എത്ര ബാറ്റ് ബാക്കിയുണ്ട്? ബാറ്റ് 60 ബാറ്റ് ബാക്കിയുണ്ട്. ഈ 60 ബാറ്റ്സിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം? എനിക്ക് 80 ബാറ്റ്സും സെല്ല് ചെയ്ത് കഴിയുമ്പോൾ 4400 കിട്ടണം. ഇപ്പൊ 1050 കിട്ടിയിട്ടുള്ളൂ.
അപ്പൊ ബാക്കി 60 ബാച്ച് വിൽക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടണം? 4,400 മൈനസ് 1,050, ഇതായിരിക്കണം എന്റെ എയിം. അതായത് 3,350 ഇത്രയും എനിക്ക് കിട്ടണം. 60 ബാച്ചിന്റെ സെല്ലിംഗ് പ്രൈസ് 3,350 ആയിരിക്കണം. 60 ബാച്ചിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 60 ബാച്ചിന്റെ കോസ്റ്റ് പ്രൈസ് 60 × 50 = 3,000 ആണ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഈ ബാച്ച് വിൽക്കുമ്പോൾ എനിക്ക് എത്ര ഗെയിൻ കിട്ടണം? 3,350 എത്തണം അല്ലേ. അപ്പൊ 3,350 − 3,000 = 350 എനിക്ക് ഗെയിൻ കിട്ടണം. ഗെയിൻ കിട്ടണമെങ്കിൽ ഇത്രയും ഗെയിൻ കിട്ടണമെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് എത്രയായിരിക്കണം? ഗെയിൻ പെർസെൻറ്റേജ് = ഗെയിൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് × 100 അല്ലേ. സോ 350 ÷ ഇവിടെ 60 ബാച്ചിന്റെ സെയിലിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്രയാ? 3,000 × 100 = 35/3. 35/3% ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 11 × 2/3% എന്ന് വേണമെങ്കിൽ എഴുതാം. ഇവിടെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോ ബാക്കിയുള്ള 60 ബാറ്റ് എത്ര പെർസെന്റേജിന് വിൽക്കണം? എത്ര പെർസെന്റേജ് ഗെയിനിൽ സെയിൽ ചെയ്യണം? 11 × 2/3% ഗെയിനിൽ സെയിൽ ചെയ്യണം. അപ്പോ ടോട്ടൽ സെയില് നമുക്ക് 10% വരും. നമ്മൾ പെർസെന്റേജിന്റെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെ ഇവിടെ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ച് ബാറ്റ് 5% ഗെയിനിനാണ് സെയിൽ ചെയ്തത്. അപ്പൊ ബാക്കിയുള്ളത് ഒരു 15% ഗെയിനിന് സെയിൽ ചെയ്താൽ ആവറേജ് 10% ഗെയിൻ കിട്ടും എന്ന് നമുക്കൊരു മിസ്കൺസെപ്റ്റ് വരാം. അങ്ങനെ ചെയ്യരുത്. എന്താണ് കാരണം? ഇവിടെ 20 ബാറ്റാണ് ആദ്യം സെയിൽ ചെയ്തത്, പിന്നെ സെയിൽ ചെയ്യുന്നത് 60 ബാറ്റാണ്. പകുതി ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആവറേജിന്റെ കാര്യം എടുത്താലും പെർസെന്റേജിന്റെ കേസിലും ശരിയായിട്ട് വന്നേനെ. ഇവിടെ പകുതി അല്ല അല്ലേ, 1/4 ആണ് നമ്മൾ ആദ്യം സെയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആവറേജ് 10 വരണം എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ പ്രോബ്ലം തെറ്റിപ്പോകും. ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ അത് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ചെയ്തത്? 20 ബാച്ചിന്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചു. അതിന് 5% ഗെയിൻ എന്ന് വരുമ്പോ എത്ര രൂപയാണ് ഗെയിൻ എന്ന് കണ്ടുപിടിച്ചു. അതുപയോഗിച്ച് 20 ബാച്ചിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ടോട്ടൽ 80 ബാച്ചിന്റെ കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം. എക്സ്പെക്ടഡ് ഗെയിൻ 10% ആണ്. അപ്പൊ 4,000 × 10% ലാഭം വരണം എന്നുള്ളതിൽ നിന്ന് എക്സ്പെക്ടഡ് ഗെയിൻ 400 ആണ് എന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. അപ്പൊ എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസ് 4,400 ആണ്. നമ്മൾ ഇപ്പൊ സെയിൽ ചെയ്തിരിക്കുന്ന 1,050 കയ്യിൽ വന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ ബാക്കി 60 ബാറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 3,350 ആണ്. ആ 60 ബാറ്റുകളുടെ കോസ്റ്റ് പ്രൈസ് 3,000 ആയിരുന്നു. ഓക്കെ, സോ അവിടെ വരുന്ന ഗെയിൻ എന്ന് പറയുന്നത് 3,350 − 3,000 = 350. അതിൽ നിന്ന് പിന്നെ നമ്മൾ ഗെയിൻ പെർസെന്റേജ് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഗെയിൻ 350 ആണ്. 60 ബാറ്റ്സിന്റെ കോസ്റ്റ് പ്രൈസ് 3,000 ആണ്. × 100 ചെയ്യുമ്പോൾ നമുക്ക് ഗെയിൻ പെർസെന്റേജ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. Some lollipops are bought at 11 for a rupee. ഒരു രൂപയ്ക്ക് 11 എണ്ണം എന്നുള്ള റേറ്റില് കുറച്ച് ലോലിപോപ്സ് വാങ്ങിച്ചു. അത്രയും തന്നെ ലോലിപോപ്സ് 9 at a rupee വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു. അറ്റ് ദ സെയിം സം ലോലിപോപ്സ് ആർ ബോട്ട് അറ്റ് 11 for a rupee ആൻഡ് ദ സെയിം നമ്പർ അറ്റ് 9 a rupee. ഒരു രൂപയ്ക്ക് 11 എണ്ണം കിട്ടുന്ന സ്ഥലത്ത് കുറച്ച് ഒന്ന് വാങ്ങിച്ചു. അത്രയും എണ്ണം തന്നെ ഒരു രൂപയ്ക്ക് 9 എണ്ണം കിട്ടുന്ന കടയിൽ നിന്നും വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ എക്സ് എണ്ണമാണ് വാങ്ങിയത് എങ്കിൽ ആദ്യത്തെ കടയിൽ കോസ്റ്റ് എത്രയായിട്ടുണ്ടാവും? 11 എണ്ണത്തിനാണ് അവിടെ 1 രൂപ. അപ്പൊ x/11 ആയിരിക്കും ആദ്യത്തെ കടയില് കോസ്റ്റ് വന്നിരിക്കുന്നത്. അടുത്ത കടയിൽ ചെന്നിട്ടും ഞാൻ വീണ്ടും എക്സ് എണ്ണം തന്നെയാണ് വാങ്ങിക്കുന്നത്, പക്ഷെ അവിടെ 9 എണ്ണത്തിന് 1 രൂപയാണ്. അപ്പൊ അവിടെ എനിക്ക് എത്ര രൂപയായിട്ടുണ്ടാവും? x/9 rupees ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. എക്സ് എണ്ണമാണ്, എക്സ് ലോലിപോപ്സ് ആണ് ഓരോ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തതെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷോപ്പില് x/11 ആയി, സെക്കൻഡ് ഷോപ്പില് x/9 ആയി. = ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x + 11x / 11×9. ഇവിടെ LCM 99 ആയതുകൊണ്ട് വേറെ ഒരു സൂത്രപ്പണിയും അവിടെ നടക്കില്ല അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു
20x by 99. ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി എന്താ തന്നിട്ടുള്ളത് നോക്കണം. ഇഫ് ദ ഹോൾ ലോട്ട് ഇസ് സോൾഡ് അറ്റ് 10 എ റുപ്പി, ഫൈൻഡ് ദ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ്. ഓക്കെ, ഇവിടെ പെർസെന്റേജിന്റെ കുരുക്കിൽപ്പെട്ട ഒരു കച്ചവടക്കാരിക്ക് അബദ്ധം പറ്റിയിരിക്കുകയാണെന്ന് നമുക്ക് ഇത് കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു കടയിൽ നിന്ന് എക്സ് എണ്ണം 11 രൂപ, ഒരു രൂപയ്ക്ക് 11 എണ്ണം എന്നുള്ള റേഞ്ചിൽ വാങ്ങിച്ചു അല്ലെ, വേറൊരിടത്ത് നിന്ന് 1 രൂപയ്ക്ക് 9 എണ്ണം എന്നുള്ള റേഞ്ചിലും വാങ്ങിച്ചു. ലാഭവും നഷ്ടവും ഒന്നും ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റ് സെയില് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കടയിൽ നിന്ന് 11 എണ്ണം, ഒരു കടയിൽ നിന്ന് 9 എണ്ണം, അപ്പൊ അതിന്റെ ഒരു ആവറേജ് 10 എണ്ണം 1 രൂപയ്ക്ക് എന്ന് പറഞ്ഞ് വിറ്റാൽ ഏകദേശം ലെവൽ ആവും എന്ന് തോന്നും അല്ലെ. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ ലാഭം കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോ നഷ്ടവുമായിരിക്കും. എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു, എന്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? എക്സ് എണ്ണം അല്ല, ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് എക്സ് വാങ്ങിച്ചു, വേറൊരു ഷോപ്പിൽ നിന്ന് വീണ്ടും എക്സ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്റെ കയ്യിൽ 2x എണ്ണം ലോലിപോപ്സ് ഉണ്ട്, അതില് 10 എണ്ണത്തിന് 1 രൂപ എന്നുള്ള റേഞ്ചിലാണ് ഞാൻ സെയിൽ നടത്തിയത്. അപ്പൊ എനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 2x എണ്ണം 10 എണ്ണത്തിന് 1 രൂപ എന്നുള്ള റേഞ്ചിൽ സെയിൽ നടത്തിയാൽ 2x/10 ആയിരിക്കും എന്റെ സെല്ലിംഗ് പ്രൈസ്. 2x/10 എന്ന് പറഞ്ഞാൽ x/5. ഇതിൽ ഏതാണ് വലുത്? സെല്ലിംഗ് പ്രൈസ് ആണോ കോസ്റ്റ് പ്രൈസ് ആണോ വലുത്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലെ. എക്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഏത് രണ്ടുമാണ് കമ്പയർ ചെയ്യേണ്ടത്? 20/99 1/5. ഈ രണ്ട് ഫ്രാക്ഷൻസിനെയാണ് എനിക്ക് കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ ഫ്രാക്ഷൻസിന്റെ കമ്പാരിസന്റെ ചാപ്റ്റർ നേരത്തെ പഠിപ്പിച്ച എന്തിനാണ് മനസ്സിലായി അല്ലെ. അതിൽ ഉപയോഗിച്ച ടെക്നിക്ക് അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അവിടെ എന്തൊക്കെ ടെക്നിക്സ് പറഞ്ഞു? ഒന്നുകിൽ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കുക, എന്നിട്ട് ന്യൂമറേറ്റേഴ്സിന് അനുസരിച്ച് എഴുതുക. അല്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ആക്കാനാണ് എളുപ്പമെങ്കിൽ എന്ന് പറഞ്ഞ നമ്മളൊരു ടെക്നിക്കും കൂടി പഠിച്ചു അല്ലെ. ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ആക്കാനാണ് എളുപ്പമെങ്കിൽ അത് ഈക്വൽ ആക്കുക, എന്നിട്ട് ഡിനോമിനേറ്റേഴ്സ് എന്ത് നോക്കുക? ഡിനോമിനേറ്റേഴ്സിന്റെ ഡിസെൻഡിങ് ഓർഡർ ആയിരിക്കും ഫ്രാക്ഷൻസിന്റെ അസെൻഡിങ് ഓർഡർ എന്നും പറഞ്ഞിരുന്നു. ഇവിടെ ഏതാ എളുപ്പം? ന്യൂമറേറ്റർ എളുപ്പമാക്കുക, ഈക്വൽ ആക്കുകയാണ് എളുപ്പം അല്ലെ. ഇല്ലെങ്കിൽ ഇതിനെ 99 കൊണ്ടും ഇതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, അപ്പൊ വലിയ നമ്പർ ആവും. പക്ഷെ 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 20/100 ആണ്. അപ്പൊ ന്യൂമറേറ്റേഴ്സ് സെയിം ആയി അല്ലെ. ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്. ഇവിടെ ഡിനോമിനേറ്റർ ചെറുത്, ഇവിടെ ഡിനോമിനേറ്റർ വലുത്. ഡിനോമിനേറ്റർ ചെറുതാവും തോറും ഫ്രാക്ഷൻ വലുതാകും അല്ലെ. സോ 20/99 ഇസ് ഗ്രേറ്റർ ദാൻ 1/5. എന്ത് പറ്റി? നഷ്ടമായി അല്ലെ. കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് സെല്ലിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. സോ ആരാണ്, പേരില്ല അല്ലെ, ആരോ ഒരാളാണ്, ആ ആൾക്ക് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ സെല്ലിംഗ് പ്രൈസ് ആയതുകൊണ്ട് ലോസ് ആണ്. അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോസ് ഓർ ഗെയിൻ പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ലോസ് കിട്ടണം അല്ലെ. ലോസ് ഈക്വൽ ടു, ലോസ് എന്താണ്? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 20x/99 മൈനസ് x/5 ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 100x മൈനസ് 99x ഡിവൈഡഡ് ബൈ 99 × 5 ഈക്വൽ ടു x/99 × 5. ഇത്രയുമാണ് ലോസ് വന്നിരിക്കുന്നത്. 99 × 5 വേണമെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് വേണ്ടത് എന്താ? ലോസ് പെർസെന്റേജ് ആണ്. ചിലപ്പോൾ എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകാൻ എളുപ്പം കിട്ടിയാലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചതാണ്. ലോസ് പെർസെന്റേജ് എത്രയാ വരെ, എന്താണ് ഫോർമുല? ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ഈക്വൽ ടു ലോസ് x/99 × 5 ബൈ കോസ്റ്റ് പ്രൈസ് 20x/99 × 100. കണ്ടോ, ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാത്തത് കേട്ടോ. ഇതെന്താ വരിക? x/99 × 5 ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. സോ ഇൻറ്റു 99/20x ഇൻറ്റു ഇവിടെ ഒരു 100 ഉണ്ട്. ഓക്കെ, ഈ 99 ക്യാൻസൽ ചെയ്ത് പോവും, 20 × 5 is 100 അതും ക്യാൻസൽ ചെയ്ത് പോവും, x ഉം ക്യാൻസൽ ചെയ്ത് പോവും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 1% ആണ്, 1% നഷ്ടം വന്നു.
ഈ ഒരു ലോലിപോപ്പിന്റെ സെയിലിൽ. ക്ലിയർ ആണല്ലോ അല്ലെ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. എ ഷോപ്പ് കീപ്പർ സെൽസ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ ലോസ് ഓഫ് 12.5%. Had he sold the article for rupees 51.80 more, he would have earned a profit of 6%. Determine the cost price of the article. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ്. കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഇയാൾക്ക് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ? ലോസ് പെർസെന്റേജ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 12.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ലോസ് എത്രയാ വരിക? എക്സ് ഇൻറ്റു 12.5 by 100, 12.5%. 12.5 എന്ന് പറഞ്ഞാൽ എന്നെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു 12.5 എന്ന് പറഞ്ഞാൽ 25/2 ആണ് അല്ലെ? സോ 25/2, ഇവിടെ ഒരു 100 കൂടി ഉള്ളത് 25/200 എന്ന് വേണമെങ്കിൽ എഴുതാം. ഈക്വൽ ടു x/8. ഓക്കെ, അപ്പൊ ലോസ് x/8 ആണ് വന്നിരിക്കുന്നത്. കോസ്റ്റ് പ്രൈസ് എക്സ്, ലോസ് x/8. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരുന്നിരിക്കും? x-x/8. എക്സ് രൂപയ്ക്ക് വാങ്ങിച്ചു, ഇത്രയും രൂപ നഷ്ടം വരുത്തിയാണ് സെയിൽ നടത്തിയിരിക്കുന്നത് അല്ലെ? സോ x-x/8 ഈക്വൽ ടു 7x/8 ഇപ്പോ ആള് സെല്ല് ചെയ്തത്. ഇനി തന്നിരിക്കുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ഇതിനേക്കാൾ 51.80 കൂടുതലായിരുന്നെങ്കിൽ, അതായത് 7x/8 + 51.80 ആയിരുന്നു സെല്ലിംഗ് പ്രൈസ്. പുതിയ സെല്ലിംഗ് പ്രൈസ് SP- എന്ന് വിളിക്കുന്നു. പുതിയ സെല്ലിംഗ് പ്രൈസ് ഇത്രയും ആയിരുന്നെങ്കിൽ എന്ത് കിട്ടിയേനെ? ഹി മൈറ്റ് ഹാവ് ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 6%. പ്രോഫിറ്റ് എന്താ വരുന്നത്? പ്രോഫിറ്റ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 6/100. 6% പ്രോഫിറ്റ് കിട്ടിയേനേന്നല്ലേ? അതായത് 6x/100. 6x/100 വേണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? 3x/50 എന്ന് എഴുതാം. ഇപ്പൊ ഇത്രയും രൂപയ്ക്കായിരുന്നു സെയില് നടത്തിയതെങ്കിൽ എനിക്ക് 3x/50 പ്രോഫിറ്റ് കിട്ടിയേനേ. ഈ SP- എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് പ്ലസ് ഈ കിട്ടുമായിരുന്ന പ്രോഫിറ്റ് ആണ് അല്ലെ? വിച്ച് മീൻസ് 7x/8 + 51.80 is equal to cost price fixed ആണ്, x ആണ്, plus കിട്ടുമായിരുന്ന പ്രോഫിറ്റ് 3x/50 equal to 53x/50. x ന്റെ ടേംസ് ഒക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് എടുക്കാം. ഇതിനെ ഞാൻ അങ്ങോട്ട് എടുക്കുന്നു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? 53x/50 - 7x/8 ഈക്വൽ ടു 51.80. ഓക്കെ, ഇനി സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ LCM ഏതാ? 400 ആണ് LCM. അപ്പൊ 50 400 ആവണമെങ്കിൽ ഇൻറ്റു 8, ഇത് ഇവിടെ ഇൻറ്റു അത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? സോ 53 × 8 - 7 × 53 / 400 എക്സ് ഈക്വൽ ടു 51.80. തെറ്റാതെ സിംപ്ലിഫൈ ചെയ്യാം. 53 × 8 - 7 × 50 കേട്ടോ, 7 × 50 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത. സോ ഇത് കമ്പ്യൂട്ട് ചെയ്താൽ 74x/400 ഈക്വൽ ടു 51.80 എന്ന് വരും, which implies x equal to 51.80 × 400 / 74. കാൽക്കുലേറ്ററിൽ കമ്പ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. കറക്റ്റ് ആയിട്ട് ചെയ്താൽ വട്ട് യു ഗെറ്റ് ഇസ് റുപ്പീസ് 280. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് 280 ആണ്. Determine the cost price of the article എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So we are done. Okay. Cost price നെ x എന്ന് വിളിച്ചു. തന്നിരിക്കുന്ന quantities യൂസ് ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് കൂടി പറഞ്ഞാലേ, രണ്ട് കൺസെപ്റ്റ്, ഒരു കൺസെപ്റ്റ് കൂടിയാണ് മേജർ ആയിട്ട് വരുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഒരു മാർക്ക്ഡ് പ്രൈസ് ഉണ്ടാവും. മാർക്ക്ഡ് പ്രൈസിനെ നമ്മൾ MP എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആ മാർക്ക്ഡ് പ്രൈസിൽ നിന്ന്
5% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് എന്ന് ഡിസ്പ്ലേയിലൊക്കെ കാണാം അല്ലെ ഷോപ്സിൽ പോകുമ്പോൾ. അപ്പൊ അത്രയും ഡിസ്കൗണ്ട് ആ കൊടുക്കുന്ന എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് പെർസെന്റേജ്. അത് മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. അപ്പൊ ഡിസ്കൗണ്ടഡ് ആണ് എങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് എന്ന് ഉപയോഗിക്കണം. ഓക്കെ, സേ ഇപ്പോ മാർക്ക്ഡ് പ്രൈസ് 650 ആണ്, ഡിസ്കൗണ്ട് 10% ഉണ്ട് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും, 10% ആണ് ഡിസ്കൗണ്ട്. സോ ഡിസ്കൗണ്ട് വിൽ ബി ഈക്വൽ ടു 650 × 10/100 ഈക്വൽ ടു 65. അവിടെ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 650 − 65 = 585 എന്നെടുക്കണം. ഓക്കെ, ഈ 585 ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ഗെയിൻ പെർസെന്റേജ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. മാർക്ക് പ്രൈസ് യൂസ് ചെയ്യുന്നത് മാർക്ക് പ്രൈസും ഡിസ്കൗണ്ടും കൂടി കമ്പൈൻ ചെയ്ത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പൊ മാർക്ക് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് ഈ രീതിയിൽ കണ്ടുപിടിക്കാമല്ലോ അല്ലെ. ഇതിന്റെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എ ഷോപ്പ് കീപ്പർ മേക്സ് ഹിസ് ഗുഡ്സ് അറ്റ് സച്ച് എ പ്രൈസ് ദാറ്റ് ഡിസ്കൗണ്ട് ഓഫ് 12.5%. അപ്പൊ ഡിസ്കൗണ്ടിന്റെ പെർസെന്റേജ് എത്ര തരുന്നുണ്ട്, 12.5 എന്ന് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഈക്വൽ ടു 12.5% എന്ന് തന്നിട്ടുണ്ട്. ഫോർ ഈച്ച് ക്യാഷ് പേയ്മെന്റ് ഹി സ്റ്റിൽ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 10%. അപ്പൊ 12.5% ഡിസ്കൗണ്ട് കൊടുത്താലും അയാൾക്ക് വീണ്ടും 10% ലാഭം കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് മാർക്ക്ഡ് പ്രൈസ് എഴുതിയിരിക്കുന്നത്. Find the marked price of an article which cost him rupees 245. Actual cost price 245 ആണ് എന്ന് തന്നിട്ടുണ്ട്. ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് 245 ആണ് എങ്കിൽ 10% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആവണം എന്ന് ആദ്യം നോക്കണം. ഓക്കെ, പ്രോഫിറ്റ് 10% എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് അതാണ് 10%. ആക്ച്വൽ പ്രോഫിറ്റ് എത്ര വരും, 245 × 10/100 ഈക്വൽ ടു റുപ്പീസ് 24.5. ഇത്രയും ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം, സെല്ലിംഗ് പ്രൈസ് മസ്റ്റ് ബി 245 + 24.5. ഇത് ഒറിജിനൽ കോസ്റ്റ്, ഇത്രയും ലാഭം കിട്ടണം അല്ലെ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 245 + 24.5. So 269.5 ആണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇനി മാർക്ക്ഡ് പ്രൈസ് എത്ര ആയിരിക്കണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. മാർക്ക്ഡ് പ്രൈസ് എത്രയാണോ അതിന്റെ 12.5% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഉള്ളതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് എക്സ് ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. മാർക്ക് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ മാർക്ക് പ്രൈസ് എക്സ് ആണ് എന്ന് വിചാരിച്ചാൽ ഡിസ്കൗണ്ട് എത്രയാണ്, ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 12.5 × 100 ഈക്വൽ ടു 12.5 എന്ന് പറഞ്ഞാൽ 25/2 ആണ്. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തതാണ് അല്ലെ. അപ്പൊ എന്താ വരിക, x/8, ഡിസ്കൗണ്ട് x/8. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, x − x/8 ഈക്വൽ ടു 7x/8 ആണ് സെല്ലിംഗ് പ്രൈസ്. ഈ 7x/8 എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 269.5 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദ മാർക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ്, എക്സിനെയാണ് നമ്മൾ മാർക്ക് പ്രൈസിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചിരിക്കുന്നത്. മാർക്ക് പ്രൈസ് ഈക്വൽ ടു 269.5 × 8/7. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റുപ്പീസ് 308 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൂടാതെ ഒരു പുതിയ ആളും കൂടി വന്നിരിക്കുന്നതാണ് മാർക്ക്ഡ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ കൂടെ ഡിസ്കൗണ്ടും കൂടി കൂട്ടുക, അപ്പൊ കിട്ടുന്നതാണ് മാർക്ക്ഡ് പ്രൈസ്. ഇനി ഒരു ലെവല് ആയിരിക്കണമെന്നില്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അതായത് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഡിസ്കൗണ്ട്, അങ്ങനെയൊക്കെ വരാം അല്ലെ. അപ്പൊ ഡിസ്കൗണ്ട് ഒരു കണ്ടിന്യൂഡ് പ്രോസസ് ആയിട്ട് വേണമെങ്കിൽ പോകാം. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂഡ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഒരു ഡിസ്കൗണ്ട് അതുമ്പോ വീണ്ടും പിന്നെ ഒരു ഡിസ്കൗണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സക്സസീവ് ഡിസ്കൗണ്ട്, കണ്ടിന്യൂഡ് ഡിസ്കൗണ്ട് അഥവാ
സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യത്തെ മാർക്ക് പ്രൈസിൽ നിന്ന് ഇപ്പൊ 5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നത്തെ ഒരു പുതിയ മാർക്ക് പ്രൈസ് കിട്ടും. അതിന് വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 10% കണ്ടുപിടിച്ച് മൈനസ് ചെയ്തിട്ട് വേണ്ടി വരും സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ ഈ സെക്ഷനിൽ വരുന്നത് സെയിൽസ് ടാക്സ്. സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് ആണ് സെയിൽസ് ടാക്സ്. ഇത്ര രൂപയുടെ 100 rupees ഒരു സെയിൽ നടന്നാൽ അതിൽ നിന്ന് ഗവൺമെന്റിന് നമ്മളൊരു ലാഭവിഹിതം കൊടുക്കണം. അത് ഈ അതിനെയാണ് നമ്മൾ സെയിൽസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. 8% ആണ് സെയിൽസ് ടാക്സ് എന്ന് തന്നാൽ 100 rupees ഒരു സെയിൽ നടന്നാൽ അതിൽ നിന്ന് 8 rupees ഗവൺമെന്റിന് കൊടുക്കണം. ബാക്കി 92 മാത്രമേ ഷോപ്പ് ഓണറിന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ സെയിൽസ് ടാക്സ് ഏതിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. മാർക്ക്ഡ് പ്രൈസിലല്ല, സെല്ലിംഗ് പ്രൈസിലാണ് സെയിൽസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. പ്രോഫിറ്റും ഗെയിനും ഏതിലാണ്? കോസ്റ്റ് പ്രൈസിൽ. കോസ്റ്റ് പ്രൈസിൽ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നതാണ് പ്രോഫിറ്റും ഗെയിനും. സെല്ലിംഗ് പ്രൈസിൽ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നതാണ് സെയിൽസ് ടാക്സ്. മാർക്ക്ഡ് പ്രൈസിൽ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നതാണ് ഡിസ്കൗണ്ട്. ഇത് മൂന്നും മൂന്നിടത്താണ് കേട്ടോ, വളരെ ശ്രദ്ധിക്കുക. കോസ്റ്റ് പ്രൈസിലാണ് പ്രോഫിറ്റും ലോസും, ഗെയിനും ലോസും വരുന്നത്. സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജ് വെച്ചിട്ടാണ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസിന്റെ പെർസെന്റേജ് വെച്ചിട്ടാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത്. സെയിൽസ് ടാക്സിന്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. നിഷ ഗോസ് ടു എ ഷോപ്പ് ടു ബൈ എ ബോക്സ് കോസ്റ്റിംഗ് ₹981. ഒറിജിനൽ കോസ്റ്റ് 981 ഉള്ള ഒരു ബോക്സ് വാങ്ങിക്കാനാണ് പോകുന്നത്. ദ റേറ്റ് ഓഫ് ദ സെയിൽസ് ടാക്സ് ഇസ് 9%. സെയിൽസ് ടാക്സിന്റെ പെർസെന്റേജ് വരുന്നത് 9 ആണ്. She tells the shopkeeper to allow a discount on the price of the box to such an extent that she pays ₹981 inclusive of sales tax. നമ്മള് ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ അതിന്റെ ടാക്സും കൂടി കൂട്ടിയാണ് പേ ചെയ്യാറ് അല്ലേ. അപ്പൊ ആ ടാക്സ് ഉൾപ്പെടെ 981 വരുന്ന രീതിയിൽ ഒരു ഡിസ്കൗണ്ട് തരാനാണ് നിഷ ഷോപ്പ് ഓണറിനോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്കൗണ്ട് വേണ്ടി വരും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 981 ആണ് ആക്ച്വൽ പ്രൈസ്. ആഫ്റ്റർ റിഡക്ഷൻ വരുന്നത് എക്സ് ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. റെഡ്യൂസ്ഡ് പ്രൈസ് എക്സ് ആണ്. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 981 - X ആയിരിക്കും നമ്മുടെ ഡിസ്കൗണ്ട്. അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ളതാണ്, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ റെഡ്യൂസ്ഡ് പ്രൈസ് എക്സ്. ഈ എക്സിന്റെ 9% ടാക്സ് വരും അല്ലെ. അപ്പൊ ടാക്സ് എത്രയാ വരണേ? ടാക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 9/100 ഈക്വൽ ടു 9x/100 ടാക്സ് വരും. ഓക്കെ, അപ്പോ നിഷക്കീട് 981 പർച്ചേസ് ചെയ്യാൻ പറ്റണം. അപ്പൊ എക്സ് പ്ലസ് 9x/100 കമ്പ്യൂട്ട് ചെയ്യുമ്പോഴേ എത്ര വരാവുള്ളൂ? 981 വരാവുള്ളൂ. ആ രീതിയിൽ ഒരു ഡിസ്കൗണ്ട് ആണ് നിഷ ചോദിക്കുന്നത്. So x plus 9x/100 is equal to 981, which implies 100x plus 9. So 109x/100 equal to 981, which implies x equal to 981 × 100/109. 109 ഇതില് കറക്റ്റ് ആയിട്ട് 9 ടൈംസ് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. സോ ഈക്വൽ ടു 900. എക്സ് ഈക്വൽ ടു 900 ആയിരിക്കണം. 900 ആണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ ആക്ച്വൽ പ്രൈസ് എത്രയായിരുന്നു? മാർക്ക്ഡ് പ്രൈസ് 981 ആണ് അല്ലേ. സെല്ലിംഗ് പ്രൈസ് 900, മാർക്ക്ഡ് പ്രൈസ് 981. അപ്പൊ എത്ര ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്? ഡിസ്കൗണ്ട് ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 981 - 900 ഈക്വൽ ടു ₹81. 81 രൂപയുടെ ഡിസ്കൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പെർസെന്റേജ് ആണോ? അല്ല, എത്ര രൂപ ഡിസ്കൗണ്ട് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഡിസ്കൗണ്ട് ഇസ് 81 rupees. ഇനി ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്നാണ് ചോദിച്ചിരുന്നതെങ്കിലോ, ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100 കൂടി നമുക്ക് ചെയ്യേണ്ടി വന്നേനെ. അതായത് 81 / 981 × 100 അതായിരിക്കും ഡിസ്കൗണ്ട് പെർസെന്റേജ്. ഓക്കെ, with this we come to the end of module 1. In the class, I am going to conclude here. Thank you.